അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് സൗദി പാസ്പോർട്ട് വിഭാഗത്തിന് മുന്നറിയിപ്പ്. പിടിക്കപ്പെടുന്നവർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തും. അനുമതിപത്രമില്ലാതെ ഹജ്ജ് നിർവഹിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം മുന്നറിയിപ്പ് നൽകി. പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. അനധികൃത തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും. ഹജ്ജ് നിർവഹിക്കുന്നവർ നിർബന്ധമായും പെർമിറ്റ് കരസ്ഥമാക്കണം. 8.5 ലക്ഷം വിദേശ തീർത്ഥാടകരും 1.5 ലക്ഷം ആഭ്യന്തര തീർത്ഥാടകരുമാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. വിദേശ ഹജ്ജ് തീർത്ഥാടകർ വരും ദിവസങ്ങളിൽ സൗദിയിലെത്തും. ആഭ്യന്തര തീർത്ഥാടകരുടെ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും. ജൂലൈ 2 വാരമാണ് ഈ വർഷത്തെ ഹജ്ജ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജൂൺ 4 കൊച്ചിയിൽ നിന്നും മദീനയിലെത്തും. കേരളത്തിൽ നിന്നുള്ള 377 തീർത്ഥാടകരടങ്ങുന്ന സംഘത്തെ സ്വീകരിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷനും മദീനയിലെ സന്നദ്ധ സംഘടനകളും ഒരുങ്ങി. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.